മുൻകൂർ അനുമതിയില്ലാതെ അധികൃതരുടെ മുൻകൂർ അനുമതിയില്ലാതെ മതപരമായ പരിപാടി സംഘടിപ്പിച്ചതിന് 5 മലയാളികളെ സൗദി അറേബ്യയിൽ നിന്നും നാടുകടത്തി. അനധികൃതമായി മതപരിപാടി സംഘടിപ്പിച്ചതിനെ തുടർന്ന് 5 പേരെയും 2 മാസം മുൻപ് അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നതായി സൗദിയിലെ സാമൂഹിക പ്രവർത്തകർ വ്യക്തമാക്കി. ദമാമിൽ നിന്നും സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്ത ഇവരെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. അധികൃതരുടെ അനുമതിയോ അംഗീകാരമോ ഇല്ലാത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയതിന് 4 പേരെയും പരിപാടി നടത്താൻ സ്ഥലം അനുവദിച്ചതിന് സ്ഥാപനത്തിലെ ജീവനക്കാരനെയുമാണ് അന്വേഷണ വിധേയമായി സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 5 പേരെയും നാടുകടത്തൽ നടപടിക്ക് വിധേയമാക്കിയത്. അതേസമയം നാടുകടത്തപ്പെട്ടവരുടെ വിശദമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മത രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സൗദി അറേബ്യയിൽ അനുമതി ലഭിക്കുകയില്ലെന്നും അത്തരം പരിപാടികൾ അനധികൃതമായി നടത്തുന്നവർക്കെതിരെ അധികൃതർ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സാമൂഹിക പ്രവർത്തകർ. മലയാളി സമൂഹത്തിനിടയിൽ സമഗ്രമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. നിലവിൽ കലാ സാംസ്കാരിക സാമൂഹിക പരിപാടികൾക്ക് മാത്രമാണ് സൗദി സർക്കാർ അനുമതി നൽകി വരുന്നത്. പൊതുപരിപാടികൾ നിയമവിധേയമായി മാത്രമേ നടത്താവൂ എന്നും ഇക്കാര്യം സംഘാടകർ ഉറപ്പാക്കണമെന്നും ഇവരുടെ മോചനത്തിനായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച ഇന്ത്യൻ എംബസി ജീവകാരുണ്യ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. അധികൃതരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് മത രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ആൾക്കൂട്ട പരിപാടികൾ നടത്തുന്നതാണ് ഇത്തരത്തിൽ ശിക്ഷാ നടപടികളിലേക്ക് എത്തിപ്പെടാൻ കാരണം. സർക്കാർ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റിയുടെ അനുമതിയോടുകൂടി മാത്രമേ പൊതുപരിപാടികൾ, പ്രത്യേകിച്ചും ആൾക്കൂട്ട പരിപാടികൾ നടത്താവുന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ പ്രസക്തമാകുന്നത്. പ്രത്യേകിച്ച് നിയമകാര്യങ്ങളിൽ കടുത്ത നിഷ്കർഷ പാലിക്കുന്ന സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ സൂക്ഷിച്ചു വേണം പ്രവർത്തനങ്ങൾ. പൊതുവെ മലയാളികളുടെ അമിത സ്വാതന്ത്ര്യവും ആത്മധൈര്യവും പലപ്പോഴും അപകടങ്ങളിൽ എത്തിക്കപ്പെടാറുണ്ട്. ഒരു ജനാധിപത്യ രാജ്യം അല്ലാത്തതിനാൽ അവിടെ അറബികളുടേതായ അവരുടേതായ നിയമങ്ങളാണ്. കഴിയുന്നതും ഇത്തരം വിവരമില്ലായ്മയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ശിക്ഷിക്കപ്പെട്ടിട്ട് എംബസിയുടെ പുറകെയോ വാവിട്ട് കരഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല. എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്ന് വ്യക്തമായി അന്വേഷിക്കുക. കൂട്ടം കൂടുന്നതും പരിപാടികൾ അവതരിപ്പിക്കുന്നതും പ്രഭാഷണങ്ങൾ നടത്തുന്നതും ഒക്കെ അനുമതിയോടെ ആകണം എന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചില രാജ്യങ്ങളിലില്ല എന്നത് പ്രത്യേകം ഓർക്കുക. പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ ജീവന് വരെ ഭീഷണി ആവുന്ന ശിക്ഷകൾ വരെ ലഭിച്ചേക്കാം. വൻ പിഴ ഒടുക്കേണ്ടി വരാം. ഒപ്പം ജയിൽവാസവും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ പ്രിയ മലയാളികളെ, പ്രവാസികളെ, കഴിയുന്നതും ഇത്തരം വിവരക്കേടുകളിൽ ചെന്ന് ചാടാതെ ജീവൻ രക്ഷിക്കുക, അധ്വാനിക്കുക, ജോലി ചെയ്യുക, നിയമങ്ങൾ വ്യക്തമായി പഠിക്കുക, നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക. കൂടുതൽ വിദേശ വാർത്തകളുമായി വീണ്ടും കാണാം. അതുവരെ അവർക്കും നന്ദി, നമസ്കാരം.